ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കോൺഗ്രസിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് പാർട്ടിയെ നയിക്കേണ്ടവർ തന്നെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നു. ഇത്രയും പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരവും ബോധവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം സംശയിക്കേണ്ടിയിരിക്കുന്നു. കസാരയ്ക്കും മൈക്കിനും വരെ ഇക്കൂട്ടർ തല്ലുപിടിച്ചത് നമ്മൾ കണ്ടതാണ്. സതീശനും സുധാകരനും ഇതൊക്കെ വെറും പൂന്നുള്ളുന്ന ലാഘവത്തോടെ കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. എന്നാൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കും അണികൾക്കും മുന്നിൽ അവർ അപഹാസ്യരാകുകയാണ് ചെയ്യുന്നതെന്ന് അവർ ഇക്കൂട്ടരും ഒരു ബോധവുമില്ലാതെയാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസം KPCC വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ AK ആന്റണി പറഞ്ഞ കാര്യമാണിപ്പോൾ ചർച്ചയാകുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നത്. പാർട്ടിയെ നയിക്കേണ്ടവർ തന്നെ പക്വതയില്ലാതെ പെരുമാറുന്നത് അവമതിപ്പുണ്ടാക്കുന്നുവെന്നാണ് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞത്. പ്രവർത്തകരുടെ വികാരം എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരാനാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. പരസ്പരം ഐക്യമില്ലെങ്കിലും സാധാരണ പ്രവർത്തകരെയും അണികളെയും ബോധ്യപ്പെടുത്താനെങ്കിലും അവർക്ക് ഒന്നിച്ച് നിൽക്കാനാകണം. സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കുന്നത് തങ്ങളാണെന്ന ബോധം അവർക്കുണ്ടാകണം. മറ്റാരുമല്ല പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരേണ്ടത്. ഇവരാണ് നേതാക്കളെന്ന് മറ്റുള്ളവരും മനസ്സിലാക്കണമെന്നും ആന്റണി പറഞ്ഞു. രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കണികോലുവിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെയാണ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർന്ന സുപ്രധാന യോഗത്തിൽ ആന്റണിയുടെ രൂക്ഷ വിമർശനം നേതാക്കളെ ഞെട്ടിച്ചു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചയാണ് ചർച്ചയിലും നിഴലിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തല്ല അകത്താണ് പ്രകടിപ്പിക്കേണ്ടതെന്ന നിലപാട് സുധാകരനും എടുത്തു. പുതുപ്പള്ളി വിജയത്തിന്റെ തിളക്കം ദിവസങ്ങൾക്കുള്ളിൽ കെട്ടുപോകും വിധമുള്ള നേതാക്കളുടെ തമ്മിലടിയാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. KC ജോസഫും രമേശ് ചെന്നിത്തലയും KK മുരളീധരനും അടക്കമുള്ളവർ VD സതീശന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കുള്ള പ്രതിഷേധം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ കൂടിയുള്ള വികാരമാണ് ആന്റണിയും പ്രകടിപ്പിച്ചത്. അതേസമയം നേതൃയോഗത്തിനു പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ കൂടുതൽ പ്രാധാന്യം കൈവരുന്നുവെന്നും നേതാക്കൾക്കിടയിൽ ചർച്ചയാണ്. കോൺഗ്രസ് ജാഥ സുധാകരൻ തന്നെ നയിക്കട്ടെ എന്ന തീരുമാനം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് തിരിച്ചടിയായത്. പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവാണ് മുൻകാലങ്ങളിൽ മുഖ്യസ്ഥാനം കിട്ടിയിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം ഇനിയുള്ള അംഗം എന്താകുമെന്നുള്ളതിൽ.